കരാട്ടെ പഠിക്കാൻ പോയോ? എന്റെ ഇടയ്ക്ക് എങ്ങാനും പോയിരുന്നു സർ. എന്റെ ഇടി കിട്ടിയോ? കരാട്ടെ പഠിക്കാൻ പോവാൻ എന്നാ സാർ, നമ്മളീ പറയത്തില്ലേ നമുക്ക് സെൽഫായിട്ട് ഒരു കോൺഫിഡൻസ് സംഭവം ഒക്കെ വരാനേ, അതിനാണ് സാർ പോയത്. പിന്നെ സെൽഫായിട്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്കേ പറ്റത്തുള്ളൂ, അപ്പൊ അതിന്റെ ഒരു ഇതില് പോയതാ. അതിനുവേണ്ടി പോയി, അതിനുവേണ്ടി പോയി. പഠിച്ചോ? പഠിച്ചു സാർ, ബ്ലാക്ക് ബെൽറ്റ് ആണ് സാർ. ബ്ലാക്ക് ബെൽറ്റ് ആണോ? അതെ സാർ. എന്റെ ഉമ്മ, ഞാനിതോ ചൂടിച്ചു ചോദ്യങ്ങളൊക്കെ ചോദിച്ചേ, ഞാൻ ടെൻഷൻ ഉണ്ടാക്കത്തില്ലായിരുന്നു. ബ്ലാക്ക് ബെൽറ്റ് ആണ്, അത് സൂപ്പർ ആയി. എന്തായാലും അപ്പൊ ഇടി കിട്ടിയത് എവിടുന്നാ? സാർ, ഇടി കിട്ടിയ സംഭവം എന്നാന്ന് വെച്ചാൽ, വയനാട് കൽപ്പറ്റ വെച്ചിട്ട് ഒരു ടൂർണമെന്റ് ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ നാഷണൽ ടൂർണമെന്റ് ആയിരുന്നു. അപ്പൊ അതിൽ വെച്ചിട്ട് എന്റെ തൊട്ടപ്പുറത്ത് ഞങ്ങൾ ഇങ്ങനെ ഗ്രൂപ്പ് എന്താ പറയാ, നമ്മൾ പ്രിപ്പയർ ആവുന്ന സമയത്ത് എന്റെ തൊട്ടപ്പുറത്ത് ഒരു കുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും അടുത്തിരിക്കുന്ന ആളോടൊക്കെ സംസാരിക്കുമല്ലോ. ഞാൻ ആ കുട്ടിയോട് ഇതുപോലെ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖം തന്നെ എന്നൊക്കെ സംസാരിച്ച് കഴിഞ്ഞു സാർ. പിന്നെ നമ്മൾ ഗ്രൗണ്ടിലെത്തി, ഞാൻ നോക്കുമ്പോൾ എന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആ കുട്ടി നിൽക്കുന്നത്. ഞാൻ കുട്ടിയോട് ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു അവിടെ അതൊക്കെ എന്തായാലും നിങ്ങൾ അറിയാവുന്ന കുട്ടിയല്ലേ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഈ ഇതിന്റെ ഫ്രണ്ടിലൊക്കെ കയറി നിന്നു. റെഫറി 1, 2, 3 അതിന് പറഞ്ഞു കഴിഞ്ഞ് എനിക്ക് സമയം പോലും തോന്നില്ല. അപ്പോഴത്തേനും ഈ ഒരൊറ്റയായിട്ട് അടിച്ചു ആ പഞ്ച് ചെയ്തത് എന്റെ നേരെ മൂക്കിലോട്ടാവട്ടെ. ഞാൻ ഈ എന്താ പറയാ, ജഗദീഷ് ശ്രീകുമാർ സാർ കിലുക്കം സിനിമേനെ പോലെ മൂക്കൊക്കെ ഞമ്മി അയ്യോ എന്നാണ് പരുവായി പോയി സാർ. വീണില്ല സാർ, തറി വീണില്ല സാർ. പിന്നെ എന്റെ മൈൻഡിൽ ഒന്നും ഉണ്ടായിരുന്നില്ല സാർ. ഇല്ല സാർ, അങ്ങനെ ഞാൻ ആരെയും ഇടിച്ചു? അല്ല, തീറ്റിക്കാരിയാണോ? നല്ല തീറ്റിക്കാരിയാണ് സാർ. ഞാൻ അൽഫാം, ബ്രോസ്റ്റ് ചിക്കൻ, മട്ടൻ ബിരിയാണി സംഭവം ഒക്കെ അടിക്കും സാർ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവങ്ങളാണ്. ഇപ്പൊ കുഴിമന്തി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് കഴിക്കും? അതും കഴിക്കും സാർ, അതൊക്കെ ഇഷ്ടം പോലെ കഴിക്കും സാർ. അപ്പൊ ഈ 1 കോടി രൂപ കിട്ടിയാല് അതിൽ എത്ര രൂപ ഭക്ഷണത്തിന് ചെലവാക്കും? ഒരു മാസം ഏകദേശം ഒരു 6,000 രൂപ സാർ. 6,000 രൂപ ഒക്കെ വരത്തുള്ളൂ. 6,000,000 രൂപയോ? 6,000,000 അല്ല സാർ, 6,000 രൂപ. 6,000 രൂപ വെച്ചിട്ട് കഴിക്കും? ഉമ്മ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി തരത്തില്ലയോ? പിന്നെ ഇല്ല സാർ, മൂപ്പരാള് മട്ടൻ ബിരിയാണിയുടെ സ്പെഷ്യലിസ്റ്റ് ആണ് സാർ. ഓക്കെ, അപ്പൊ ഒരു കുക്കറി ഷോപ്പ് തുടങ്ങിയല്ലോ അവിടെ. നല്ലതൊക്കെ നല്ല ഐഡിയ ആയിരിക്കും, നമുക്ക് കാര്യമായിട്ട് കഴിക്കാം അല്ലേ സാർ? അപ്പൊ നല്ല കാര്യം. അപ്പൊ ഈ പൈസ കിട്ടട്ടെ, പരമാവധി ഭക്ഷണം കഴിക്കട്ടെ, ആമാശയം നിറയട്ടെ. ആശയത്തെക്കാൾ വലുതാണ് നമ്മുടെ ആമാശയം. അമ്മയ്ക്ക് ഷെൽവി എന്ന് പറയുന്ന ഒരു ഡോക്ടർ അറിയില്ലേ? അറിയാം കുട്ടി. അദ്ദേഹത്തിനെ ആമിന അനുകരിക്കില്ലേ? അത് അനുകരണമല്ല കുട്ടേട്ടാ. കണ്ണ് വെച്ചിട്ട് എന്തോ ചെയ്യത്തില്ലേ? ആ കുട്ടേട്ടാ, അത് ഞാൻ കണ്ണ് കോങ്കണ്ണാക്കും കുട്ടേട്ടാ. അതൊന്ന് കാണിക്കോ. ഓക്കെ, ഏത് ഡോക്ടറാ അത്? ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഉമ്മച്ചി പറയുന്ന കേക്കാ കണ്ണിങ്ങനെ പുള്ളിക്കാരിയുടെ കണ്ണ് ഇതുപോലെ കോങ്ങണ്ണ് പോലെ വരുവായിരുന്നെന്ന്. കണ്ണിങ്ങനെ ഇങ്ങനെ ഉമ്മച്ചി എന്തെങ്കിലും ദേഷ്യപ്പെട്ടോണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ച് സംസാരിക്കും സാർ. അപ്പൊ ഉമ്മച്ചി നിലനിർത്താൻ പറ്റും സാർ, എന്തോരം ഈ ഫ്ലോർ നിന്നോട് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് മര്യാദക്ക് നടക്കണമെന്ന്. അടിച്ചു നിന്റെ ആമനക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഇന്ന് ആമനയുടെ ബർത്ത്ഡേ ആണ്. ഓ, ഹാപ്പി ബർത്ത്ഡേ ആമന. അപ്പൊ കുട്ടിയെ ഒന്ന് പാടിക്കോളൂ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ആമന. ആമന കേക്ക് കട്ടിയാണോ കേട്ടോ? കുട്ടേട്ടാ ഓക്കെ, കേക്ക് റെഡി അല്ലേ? റെഡി ആണ് കുട്ടേട്ടാ. ഓക്കെ, നമുക്ക് കേക്കും കട്ട് ചെയ്യാം ഇന്ന്. ഓക്കെ കുട്ടേട്ടാ. അപ്പൊ കുട്ടേട്ടാ, കുഞ്ഞിരാമനെ ഒന്ന് അയക്കൂ കേക്കുമായിട്ട്. കുഞ്ഞിരാമന്റെ ഒരു രക്ഷയില്ല കേട്ടോ കുഞ്ഞിരാമന്റെ കാര്യം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, കുഞ്ഞിരാമനെ ഒന്ന് അയച്ചു. കുഞ്ഞിരാമ, നീ വീട്ടിൽ പോയിക്കോ, ഞാൻ ഈ അടുത്ത പരിപാടി നോക്കാം. Okay.